സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തിടെ അഭ്യുദയ കോപ്പ് ബാങ്കിന്റെ ബോർഡ് അസാധുവാക്കിയതിന് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരെയാണ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത്? സത്യപ്രകാശ് പദക്. ഏത് സംസ്ഥാന സർക്കാരാണ് അടുത്തിടെ മിഷൻ ദക്ഷ ആരംഭിച്ചത്? ബീഹാർ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം നവംബർ 7 ദിവസമാണ് ആചരിക്കുന്നത്. നവംബർ 25 ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണത്തിന്റെ വജ്ര ജൂബിലി ഏത് സംസ്ഥാനത്താണ് അനുസ്മരിച്ചത്? കേരളം. വിദ്യാഭ്യാസ മന്ത്രി ദേശീയ നൈപുണ്യ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലസിന് തറക്കല്ലിട്ടത് ഏത് സ്ഥലത്താണ്? ഭുവനേശ്വർ. സമീപകാലത്ത് ഏത് കാരണത്താലാണ് സിറ്റി ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയ്ക്ക് RBI പിഴ ചുമത്തിയത്? നോൺ കംപ്ലയിൻസ്. നടന്നുകൊണ്ടിരിക്കുന്ന IFFI 75 ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോയുടെ മൂന്നാം പതിപ്പിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് നേടിയ സിനിമ ഏതാണ്? ഓത്ത്. ISB റിസർച്ച് കാറ്റലിസ്റ്റ് അവാർഡ് ലഭിച്ചതാർക്ക്? ക്രിസ് ഗോപാലകൃഷ്ണൻ. ദേശീയ ക്ഷീരദിനം 2023 ആരുടെ ജന്മദിനമാണ് ആചരിക്കുന്നത്? ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ അടുത്തിടെ ഒപ്പുവച്ച ധാരണാപത്രം പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്തിലാണ്? ടു ഡെവലപ്പ് സെമി കണ്ടക്ടർ എക്കോസിസ്റ്റം ആൻഡ് എൻഹാൻസ് റെസിലിയൻസ് ഇൻ ദ സെമി കണ്ടക്ടർ സപ്ലൈ ചെയിൻ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.